വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. ആത്മമാരിയുടെ ദിനങ്ങളായ ഈ ദിവസങ്ങളിൽ പവർവിഷൻ ക്രമീകരിച്ച് പ്രാർത്ഥനയോടെ ദൈവവചനത്തിൻ്റെ ശ്രവണവും ഒക്കെ നമുക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ കെ പി വർഗീസ് അവർകൾ, അതുപോലെ ഇവിടെ സ്റ്റുഡിയോയിലും ലൈവായി ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ നാമത്തിൽ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം വിവിധ വിഷയങ്ങളെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിപ്പാനിടയായിത്തീർന്നല്ലോ. അതിൻ്റെ മേലൊക്കെ ദൈവത്തിൻ്റെ മറുപടികളെ കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകട്ടെ. മുഖപുരകൾ ദീർഘിപ്പിക്കാതെ വേഗത്തിൽ ദൈവവചനത്തിൻ്റെ ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 15 വാക്യമാണ്. എക്സഡസ് ചാപ്റ്റർ 33:15. പുറപ്പാട് പുസ്തകം 33 അധ്യായം അതിൻ്റെ 15 വാക്യം ഞാൻ ഈ അവസരത്തിൽ വായിക്കുന്നു. അവൻ അവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം വായിക്കുന്നു. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇസ്രായേൽ ജനത്തിൻ്റെ കനാനിലേക്കുള്ള പ്രയാണത്തിൻ്റെ നടുവിൽ ദൈവത്തോട് മോശ കരയുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകമാണ് നമ്മളവിടെ കേൾക്കുവാനിടയായിത്തീർന്നത്. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ആത്മമാരിയുടെ ദിനങ്ങളായി നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അത് നമ്മുടെ പ്രാർത്ഥന വാചകമായി മാറട്ടെ എന്ന ആഗ്രഹത്തോടുകൂടെ ഈ ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് നോക്കിയാൽ നമുക്ക് നന്നായി അറിയാം, ദൈവം ഒരു രാഷ്ട്രത്തെ ഉണ്ടാക്കുവാനായി താല്പര്യപ്പെട്ട തൻ്റെ ജനമായി ഒരു കൂട്ടത്തെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം അബ്രഹാം എന്ന ഒരു വ്യക്തിയിലൂടെ ഒരു രാഷ്ട്രത്തെ തിരഞ്ഞെടുക്കുവാനായിട്ടിടയായിത്തീർന്നു. തൻ്റെ മകനായ ഇസഹാക്ക്, പിന്നീട് തലമുറയായ യാക്കോബ്, 12 മക്കൾ 12 ഗോത്രങ്ങളായി മാറി. അവ കുറേ നാളുകൾ ഒരുപക്ഷെ അടിമകളായിട്ട് മിസ്രൈമിൻ്റെ ദേശത്തായിരുന്നുവെങ്കിലും 400 സംവത്സരങ്ങൾക്ക് ശേഷം ആ അടിമ ദുഃഖത്തെ തകർത്തുകൊണ്ട് കർത്താവ് അവരെ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് വിവരിക്കേണ്ട ആവശ്യമില്ലല്ലോ. സൺഡേ സ്കൂൾ കാലം മുതലേ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവവചനങ്ങളാണ്. അവരെ വിടുകയില്ലെന്ന് വാദിച്ചു കൊണ്ടിരുന്ന ഫറവോന്യ ശക്തികൾ അവയുടെ നടുവിൽ നിന്ന്, അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ എടുത്തു പറഞ്ഞാൽ, മിസ്രയീം എന്ന ഇരുമ്പുലയിൽ നിന്ന് ദൈവം ഇസ്രായേലിനെ തൻ്റെ ബലമുള്ള ഭുജത്താൽ പുറത്തു കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. അങ്ങനെ ദൈവപ്രവൃത്തി ശക്തമായി നടത്തിക്കൊണ്ട് അവിടെ ഇസ്രായേൽ ജനത്തെ ദൈവം പുറത്തു കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നന്നായി അറിയാവുന്ന കാര്യങ്ങളാണ്. അങ്ങനെ അവർ ഇസ്രായേൽ ജനം യാത്ര പുറപ്പെടുവാനായി ഒരുങ്ങിയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ 10-ാമത്തെ ബാധയോടുള്ള ബന്ധത്തിൽ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവം അവരോട് പറയുന്ന ചില കാര്യങ്ങൾ പുറപ്പാട് പുസ്തകം 12 അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെയാണ്, ഈ മാസം നിങ്ങളുടെ മാസങ്ങളിൽ ആദ്യ സംവത്സരങ്ങളിൽ ആദ്യ മാസമായി മാറണം എന്ന് ദൈവം അവരോട് പറയുകയാണ്. അല്ല എങ്കിൽ ദൈവം അവരെ വിളിച്ച് ഇറക്കി ഈ 400 സംവത്സരം കിടന്ന ഈ ശാപത്തിൻ്റെ നടുവിൽ നിന്ന്, അടിമ നുഖത്തിൻ്റെ നടുവിൽ നിന്ന് ദൈവം അവരെ പുറത്തിറക്കിയപ്പോൾ ദൈവം ആദ്യം അവരോട് ആവശ്യപ്പെടുവാനിടയായിത്തീർന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നിങ്ങളുടെ കലണ്ടർ ഒന്ന് റീസെറ്റ് ചെയ്യണം. നമുക്കറിയാം, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് കൃത്യമായി പാലിക്കപ്പെടുന്ന ഒരു കലണ്ടറിൻ്റെ കീഴിലാണ്. ആ കലണ്ടർ അനുസരിച്ച് നമുക്ക് ഇന്നത്തെ ഡേറ്റ് അറിയാം, മാസം അറിയാം, വർഷം അറിയാം. ഇതിനെക്കുറിച്ചൊന്നും ആർക്കും സംശയമില്ല. എന്നാൽ ഇവിടെ നിന്ന് ഞാൻ പറയുകയാണ്, ഇത് ജനുവരി 1 ഇന്ന് എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കുകയില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ കലണ്ടർ അനുസരിച്ച് ഇത് ജൂൺ 5 പക്ഷേ ഈ സകല ഭൂമിയെയും സൃഷ്ടിച്ച ദൈവം അവരോട് പറയുകയാണ്, യു ഹാവ് ടു റീസെറ്റ് യുവർ കലണ്ടർ. നിങ്ങളുടെ കലണ്ടർ നിങ്ങളൊന്ന് മാറ്റണം. അങ്ങനെ ദൈവം അവരുടെ കലണ്ടർ ഒന്ന് മാറ്റി. എന്ത്? പാപത്തിൻ്റെ നുഖത്തിൽ കിടന്ന, അടിമ നുഖത്തിൽ കിടന്ന അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുവാൻ ഒരു പെസഹ അറുക്കുന്ന സമയത്ത് ദൈവം പറയുകയാണ്, ഇതുവരെ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി കനാനിലേക്കുള്ള യാത്രയിൽ ഒരു പുതിയ വഴിയിൽ, ഒരു പുതിയ കലണ്ടറോടുകൂടെ ഞാൻ നിങ്ങളുടെ ജീവിതം ആരംഭിപ്പിക്കുവാൻ ക്രമീകരിക്കുകയാണ്. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, പാപത്തിൻ്റെ മുഖത്തിൽ കിടന്നിരുന്ന നമ്മെ യേശു കർത്താവ് വീണ്ടെടുത്ത് തൻ്റെ രാജ്യത്തിൻ്റെ ഭാഗമാക്കി തീർത്തപ്പോൾ
സംഭവിച്ച ഒരു കാര്യമുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബർത്ത്ഡേയിൽ നിന്ന് വ്യത്യസ്തമായി ദൈവരാജ്യത്തിൽ നാം ജനിച്ച നമ്മൾ പൂജാതരായ ഒരു ദിവസം ദൈവം നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. എനിക്ക് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ അതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും. 1989 സ്തോത്രം ഏപ്രിൽ മാസം 4-ാം തീയതി യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ആ ദിനമെന്ന് പറയുന്നത് ഇന്നെന്ന പോലെ എൻ്റെ ഉള്ളിൽ ഓർമ്മ വരികയാണ്. കാര്യമെന്ത്? പാപത്തിൻ്റെ തട്ടിൽ കിടന്ന് എന്നെ യേശു തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുവാനിടയായി അവൻ്റെ രാജ്യത്തിലേക്കുള്ള യാത്രയിൽ എന്നെയും ചേർക്കുവാനായിട്ടിടയായി തീർന്നു. ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുകയാണ്, നിങ്ങളുടെ കലണ്ടർ നിങ്ങൾ റീസെറ്റ് ചെയ്യണം. അങ്ങനെ അവരവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. പെസഹയൊക്കെ നിശ്ചയിക്കപ്പെട്ട ദിവസത്തിൽ അവർ അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്ത് ആഘോഷിച്ച് അവരവിടെ നിന്ന് പുറപ്പെടുമ്പോൾ സംഭവങ്ങൾ നമുക്ക് നന്നായി അറിയാം. അവിടെ ആ രാജ്യത്തൊരു വലിയ ദൈവപ്രവൃത്തി സംഭവിക്കുകയാണ്. സംഹാരദൂതൻ അവിടെ യാത്ര ചെയ്ത് ഓരോ ഭവനങ്ങളിലും അതിൻ്റെതായ വേദനകൾ മൂത്ത തലമുറയെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നടുവിൽ ഇസ്രായേൽ ജനത്തെ വീണ്ടെടുത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിൻ്റെ നടുവിൽ പരിരക്ഷിച്ചതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ അപ്പെസയ്ക്ക് വേണ്ടി അറുത്ത കുഞ്ഞാടിൻ്റെ രക്തം കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും തളിച്ചതുകൊണ്ട് അവരതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ടിടയായി തീർന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തം നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തപ്പോൾ നമുക്കും പറയുവാൻ ഇന്നൊരനുഭവമുണ്ട്. അതുകൊണ്ട് ഞാനും ഇന്ന് ജീവിക്കുന്നു. എൻ്റെ യേശു എനിക്ക് കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അവൻ കാൽവറിയിൽ യാഗമായി തീർന്നതുകൊണ്ട് എനിക്കും ആ പുതിയ ജീവൻ ലഭിക്കാനായിട്ടിടയായി തീർന്നു. അങ്ങനെ ഇസ്രായേൽ ജനം അവിടെ നിന്ന് യാത്രയാകുവാനിടയായി. പിന്നീട് ദൈവജനം നമുക്ക് നന്നായി അറിയാം, ക്രമീകരണങ്ങൾ ഓരോന്നരോന്നായി വിശദീകരിപ്പാൻ സമയമില്ലാതെ ആ വായിച്ച വേദഭാഗത്തിലേക്ക് ഞാൻ നീതി പുലർത്തുവാനായിട്ട് വേഗത്തിൽ മുമ്പോട്ട് വരികയാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇസ്രായേൽ ജനം അവിടെ നിന്ന് യാത്ര പുറപ്പെട്ട് 3-ാം മാസം അതേ ദിവസം അവർ ആ സീനായി മലയുടെ അടിവാരത്തിലെത്തുവാനിടയായി. അപ്പോൾ 2 മാസം യാത്ര ചെയ്ത് 3-ാം മാസത്തിൻ്റെ അതേ ദിവസം അവർ സീനായി മലയുടെ അടിവാരത്തിലെത്തിയെന്ന് ദൈവജനം പറയുമ്പോൾ നമുക്കറിയാം ഈ 2 മാസത്തെ യാത്രയിൽ അത്ര എളുപ്പമുള്ള യാത്രയൊന്നും ആയിരുന്നില്ല. ചെങ്കടലൊക്കെ കടന്ന് അവരിവിടെ എത്തുവാനായി വലിയ ദൈവപ്രവർത്തികൾ അതിൻ്റെ ഇടയിൽ നടക്കുവാനായിട്ടിടയായി തീർന്നു. അവരെ മുമ്പോട്ട് വിടുകയില്ലെന്ന് പറഞ്ഞ് അവരെ തകർത്ത് കളയുമെന്ന് രക്ഷപ്പെട്ട അനുഭവത്തിൻ്റെ നടുവിൽ വീണ്ടും അവരെ ഒതുക്കിക്കളയുവാൻ മിസ്രയീമ ശക്തിയുടെ കയ്യിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് യാത്ര തുടങ്ങിയിരുന്നു. എങ്കിലും അതിനകത്തു തന്നെ വീണ്ടും കുടുക്കുമെന്ന് പറഞ്ഞ് മുമ്പിൽ ചെങ്കടൽ ഇരുവശത്തും കൂറ്റൻ പർവ്വതങ്ങൾ തൂക്കോടെ നിൽക്കുമ്പോൾ പുറകിൽ മിസ്രയീമ സൈന്യവും അവരെ കറന്നു തിന്നുവാൻ അവരെ പിടിച്ചു വീണ്ടും അടിമകളാക്കുവാൻ പരിശ്രമിക്കുന്നതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം ഇസ്രായേലിന് വേണ്ടി പുറപ്പെട്ടു വരുവാനിടയായി തീർന്നു. മോശ ോട് ദൈവം പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന് നേരെ നീട്ടുക, അപ്പോൾ തന്നെ വഴി തുറക്കുവാനിടയായി. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവവൈതലേ, ദൈവ വചനത്തിൽ നിന്ന് വിളിച്ചു പറയട്ടെ, ആത്മമാരിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഒരു അഭിഷേകത്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന ദൈവവൈതലേ, നിന്നെ വീണ്ടും അടിമമുഖത്തിൻ്റെ കീഴിലാക്കുവാൻ പാപത്തിൽ നിന്നെ തകർത്തു കളയുവാൻ വീണ്ടും പിശാചായവൻ പരിശ്രമിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങിത്തിരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ചുവെങ്കിൽ നിന്നെ വിടാതെ പിന്തുടരുന്ന ഫറവോന്യ ശക്തികൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ നിന്നെ കർന്നു തിന്നുവാൻ അടുത്തു വരുമ്പോൾ അതിൻ്റെ നടുവിൽ ഭയപ്പെടാതെ ഉറച്ചു നിന്ന് ദൈവമുഖത്തേക്ക് നോക്കുന്നുവെങ്കിൽ ഇന്നുവരെ ആരും കണ്ടിട്ടില്ലാത്ത ചില വഴികളിലൂടെ സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനിടയായിത്തീരും. ഭയപ്പെടാതെ നാം ഉറച്ചു നിന്നാൽ മാത്രം മതി. ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി ഒരു നാളും കാണുകയില്ലെന്ന് പറഞ്ഞ് ദൈവം ശക്തമായ ഒരു വിടുതൽ അവിടെ അയക്കുവാനിടയായി തീർന്നു. ഫറവോന് മാത്രമല്ല, മിസ്രയീമ്യർക്ക് മാത്രമല്ല, ലോക ജനതയ്ക്കൊക്കെ ഭയം കൂറുമാറ് ദൈവപ്രവൃത്തി അവിടെ വ്യാപരിപ്പാനായിട്ടിടയായി തീർന്നു. പിന്നീടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രധാന ചിന്തയിലേക്ക് വരുവാനിടയായിത്തീരുന്നത്. അങ്ങനെ അവർ സീനായി മലയുടെ അടിവാരത്തിലെത്തി. നാം പറഞ്ഞു അവർ എത്തിയത് 3-ാം മാസത്തിൻ്റെ വേദപുസ്തകത്തിലെ അതേ പദങ്ങൾ ഉപയോഗിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അതേ ദിവസം 3-ാം മാസത്തിൻ്റെ അതേ ദിവസം അവർ സീനായി മലയുടെ അടിവാരത്തിലെത്തി. എന്നാൽ ദൈവവചനം നമ്മൾ പിന്നീട് വായിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവരൊരു യാത്ര പിന്നെയും പോവുകയല്ല ചെയ്തത്. കുറേ നാളുകൾ
ഈ സീനായി മലയുടെ അടിവാരത്തിൽ അവരെ ക്യാമ്പ് ചെയ്യുവാനിടയായിത്തീർന്നു. പുറപ്പാട് പുസ്തകം, അതുപോലെ ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ഇങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ നമ്മൾ ചേർത്ത് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അവർ യാത്ര തുടങ്ങുന്നത് 2 സംവത്സരം 2 മാസം 20 തീയതിയാണ് യാത്ര ചെയ്യുന്നത്. കണക്ക് കൂട്ടുവാൻ അറിയുന്നവർക്ക് വേഗത്തിൽ പറയാൻ കഴിയും, ഏകദേശം 1 വർഷത്തോളം അവർ ഈ സീനായി മലയുടെ അടിവാരത്തിലായിരിക്കാനിടയായി. എന്താണ് അതിന് കാരണമായി തീർന്നത്? ഇസ്രായേൽ ജനം കനാനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. പക്ഷേ ഈ യാത്രയുടെ നടുവിൽ സീനായി പർവ്വതത്തിൻ്റെ അടിവാരത്തിൽ ഏകദേശം 1 സംവത്സരം അവർ പെട്ടുകിടക്കുന്നത് പോലെ, യാത്ര മുമ്പോട്ട് പുരോഗമിക്കുവാൻ കഴിയാത്തതുപോലെ കിടക്കുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയുടെ പിൻപിൽ പിന്നീടും സ്തോത്രം പലയിടങ്ങളിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, അവരെ യാത്രയിൽ നയിച്ചു കൊണ്ടിരുന്നത് ദൈവം തന്നെയാണ്. തൻ്റെ സാന്നിധ്യം ദൈവം വെളിപ്പെടുത്തിയാണ് അവരെ യാത്രയിൽ വഴി നടത്തുവാനിടയായിത്തീർന്നത്. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണുമായി ദൈവം തൻ്റെ ജനത്തെ വഴി നടത്തുവാനായിട്ടിടയായിത്തീർന്നു. അത്ഭുതങ്ങളുടെ പരമ്പരകൾ അതിനകത്ത് ധാരാളം പറയുവാനുണ്ട്. പകലിൽ മരുഭൂമിയിൽ വളരെ ചൂടാണെങ്കിൽ അവരുടെ മേൽ ചൂടേൽക്കാതെ എ സി കണ്ടുപിടിക്കുന്ന കാലത്തിന് മുമ്പേ 600,000 പുരുഷന്മാരും പിന്നെ എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും മൃഗങ്ങളും സകലവും യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടുന്ന ആഹാരം ഐസ് പാക്കറ്റിലാക്കി രാവിലെ മഞ്ഞയായി മുറ്റത്ത് കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി ഇറക്കി വെച്ച് കൊടുത്ത്, പാറയിൽ നിന്ന് വെള്ളം ദൈവം അവർക്ക് വേണ്ടി നൽകിക്കൊടുത്ത്, എയർ കണ്ടീഷൻ പോലെ അവർക്ക് വേണ്ടി പകൽ മേഘസ്തംഭം സൂര്യൻ ചൂടേൽക്കാതെ വണ്ണം ദൈവം അവരെ പരിരക്ഷിച്ച് നടത്തിയെങ്കിൽ അതേ മരുഭൂമിയുടെ സ്വഭാവം രാത്രിയിൽ മാറിയിട്ട് കൊടും തണുപ്പിലൂടെ അവർ പോകുമ്പോൾ രാത്രി അഗ്നിത്തൂണായി അവർക്ക് വേണ്ടുന്ന ചൂട് ദൈവം നൽകിക്കൊടുത്ത് അവരെ പരിപാലിച്ചു ലക്ഷക്കണക്കിന് ആളുകളെ ഒരുപോലെ ജയത്തോടെ നടത്തുന്ന അനുഭവത്തിൻ്റെ നടുവിൽ 1 വർഷത്തോളം യാത്ര മുമ്പോട്ട് പോകാതെ കിടക്കുന്ന അനുഭവമാണ്. അവർക്ക് യാത്ര പുറപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ മേഘം പൊങ്ങിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അവർ കടന്നു വന്നൊരു സ്ഥലത്ത് രാത്രി തമ്പടിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് പ്രഭാതത്തിൽ അവരെഴുന്നേറ്റ് നോക്കും, ഇതാ ആ മേഘം പൊങ്ങിയിട്ടുണ്ടോ. മേഘം പൊങ്ങിയെങ്കിൽ മാത്രമേ അവരുടെ യാത്ര തുടരുവാനായിട്ടിടയാകുകയുള്ളൂ. മേഘം പൊങ്ങിയിട്ടില്ല എങ്കിൽ അവരവിടെ തന്നെ തുടരുവാനിടയാകും. മറന്നു പോകരുത്, ഒരു ഭവനവുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അവരുടെ കരങ്ങളിൽ അവരുടെ യാത്രയിലുണ്ട്. ആടുമാടുകളുണ്ട്, മൃഗങ്ങൾ, ഇങ്ങനെയുള്ള പല സാധനങ്ങൾ, കുഞ്ഞുങ്ങൾ കൂടാതെ അവരുടെ ഭവനത്തിലെ സാധനങ്ങൾ കൂടാതെ അവരുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം ക്രമീകരിച്ച് മേഘം പൊങ്ങുന്നത് മാത്രം നോക്കി ഈ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇസ്രായേൽ ജനം. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവ സാന്നിധ്യം ഇതുപോലെ ഓരോ ദിവസവും ഏതോരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് കർത്താവേ അങ്ങേക്ക് ഞങ്ങളോട് അരുളി ചെയ്യുവാനുള്ള ആലോചന പ്രകാരം ഇന്ന് ഞങ്ങളുടെ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുന്നേറുവാനിടയായി തീരണം. ഒന്നുകൂടെ ഞാനത് ആവർത്തിക്കുകയാണ്, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് മാത്രം എൻ്റെ ഇന്നത്തെ തീരുമാനങ്ങൾ ഞാൻ എടുക്കുവാൻ, ഞാൻ പുറത്തേക്ക് പോകണമെങ്കിൽ കർത്താവെ അങ്ങനോട് അരളി ചെയ്യുന്ന പ്രകാരം ഞാൻ എന്ത് സംസാരിക്കണം അങ്ങനോട് ഇടപെടണം എന്ന് ഓരോ നിമിഷവും ദൈവത്തോട് ഓരോ പ്രഭാതത്തിലും ചോദിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകുവാനിടയാകട്ടെ. അമ്മേഘം ദൈവസാന്നിധ്യത്തെ കാണിക്കുമ്പോൾ അമ്മേഘം പൊങ്ങുന്നുവെങ്കിൽ മാത്രം പൊങ്ങുവാൻ യാത്ര തുടരുവാനിടയായി തീരണം. പല ദിവസങ്ങൾ, ആഴ്ചകൾ വേണ്ട, മാസങ്ങൾ, ചില വേദപണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ വർഷം പോലും സ്തോത്രം യാത്ര തുടരുവാൻ കഴിയാതെ ഇസ്രായേൽ ജനം ഒരേ സ്ഥലത്തായിരുന്ന അനുഭവങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുവാനായി കഴിയുന്നത്. എന്ത്? ദൈവഹിതപ്രകാരം മാത്രം യാത്ര മുന്നോട്ട് പോകുക. അങ്ങനെ ഈ ദിവസങ്ങളിൽ ആത്മമാരിക്കായി അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, ദൈവത്തിൻ്റെ ആ ഗൈഡൻസ് പ്രകാരം ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന ഈ ആലോചന ഏറ്റെടുത്ത് മുന്നേറുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവം നമ്മെ നിറച്ച് നമ്മെ അഭിഷേകത്തോടെ മുമ്പോട്ട് വഴി നടത്തുവാനിടയായിത്തീരും. ഇവിടെ ഇതാ 1 വർഷത്തോളം അവർ സീനായി മലയുടെ അടിവാരത്തിൽ കാത്തിരിക്കുകയാണ്. എന്താണ് യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്? കനാനിലേക്ക് പോകാനല്ലേ ഇറങ്ങിയത് എന്ന് ചോദിച്ചാൽ അവർ പറയും, അതെ. മോശയോട് ചോദിച്ചാൽ പറയും, എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷേ പോകാൻ കഴിയുന്നില്ല. എന്താണ് മോശയെ സംഭവം എന്ന് ചോദിച്ചാൽ മോശ പറയുവാനിടയായിത്തീരും, ഞങ്ങളിവിടെ യാത്ര തുടങ്ങിയിട്ട് 2 മാസത്തിന് ശേഷം എത്തിയതാണെങ്കിലും
ദൈവം എന്നോട് ആ പർവ്വതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ പറഞ്ഞു. ദൈവം ഇസ്രായേൽ ജനത്തിനും പ്രത്യക്ഷനായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നിട്ട് ദൈവം മോശയെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിക്കുകയാണ്. മോശ ദൈവത്തിൻ്റെ ആലോചന പ്രകാരം മുകളിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. ദൈവം മോശയോട് വളരെ ഹൃദ്യമായി സംസാരിപ്പാനായിട്ടിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൈപ്പണിയായ കൽപ്പനകൾ ദൈവം എന്നറിയാമോ 10 കൽപ്പനകൾ എഴുതി മോശയുടെ കയ്യിലേക്ക് കൊടുക്കുവാനിടയായി. ദിവസങ്ങൾ അല്പം കടന്നുപോയി. വേദപുസ്തകത്തിലെ കണക്ക് പ്രകാരം 40 ദിവസങ്ങൾ കടന്നുപോയി. ഇതിൻ്റെ ഇടയിൽ ജനം ആകപ്പാടെ വേദനിപ്പാനിടയായി. അവരസ്വസ്ഥരായി. ഞങ്ങളെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന നേതാവിനെ ഞങ്ങൾക്ക് കാണാനില്ല. അവര് അഹരോന്റെ അടുക്കലേക്ക് കടന്നു എന്ന് കാര്യങ്ങൾ പങ്കുവെക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാനായി കഴിയും. 32 അധ്യായത്തിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ കാണുവാൻ കഴിയും. എന്നാൽ ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു ക്രമീകരണം ചെയ്തു തരുവാൻ അഹരോനോട് അവരാവശ്യപ്പെട്ടപ്പോൾ അഹരോൻ പറഞ്ഞത്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കയ്യിൽ പൊൻകുണുക്ക് പറിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. അവനത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുളി കൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. മോശ ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം ജനത്തോടും അഹരോനോടും ഒക്കെ പറഞ്ഞു പർവ്വതത്തിൽ കയറിയിരിക്കുമ്പോൾ കാത്തിരിക്കുവാൻ കഴിയാതെ ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ ആലോചന എന്തെന്ന് ദൈവം അറിയിച്ച മോശ മടങ്ങി വന്ന് പറയുവാൻ വെയിറ്റ് ചെയ്യുവാൻ കഴിയാതെ അവരുടേതായ ഒരു ഷോർട്ട് കട്ട് അവർ തപ്പുവാനിടയായിത്തീർന്നു. ഇന്ന് പകലക്കാലം ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്ന ദൈവമക്കളോട് ഒരു കർത്താവിൻ്റെ എളിയ ഭൃത്യൻ എന്ന നിലയിൽ ഞാനൊരു വാണിംഗ് നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. ചില ദൈവപ്രവൃത്തികൾ നാം ആഗ്രഹിക്കുന്ന സമയത്തും ആഗ്രഹിക്കുന്ന വിധത്തിലും വരണം എന്നില്ല. ചിലപ്പോൾ നാം അതിനുവേണ്ടി വെച്ചിരിക്കുന്ന ഒരു ടൈം ഫ്രെയിം ഉണ്ടാകാം. ചിലപ്പം നിങ്ങളുടെ ഭാവിയോടുള്ള ബന്ധത്തിലാകാം, ചിലപ്പം ആത്മീയ വിഷയത്തോടുള്ള ബന്ധത്തിലാകാം, ചില പ്രാർത്ഥനാ വിഷയങ്ങളോടുള്ള ബന്ധം, ചിലപ്പോൾ ഒരു സൗഖ്യത്തോടുള്ള ബന്ധത്തിലായിരിക്കാം. സ്തോത്രം, ദൈവസന്നിധിയിൽ വിഷയം വെച്ചിട്ട് വിടുതൽ കാണാതെ അതിനുവേണ്ടി നിങ്ങൾ വെച്ച ടൈം ഫ്രെയിം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദൈവപ്രവൃത്തി ഇല്ല എന്ന് വിചാരിച്ച് മറ്റു മാർഗങ്ങൾ തപ്പുവാനിടയാകരുത്. അത് ശാപമായി മാറുവാനിടയായിത്തീരും. ഇവിടെ ഇസ്രായേൽ ജനം എന്താ ചെയ്തത്? അവർ മോശയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ ദൈവ സമയത്തിന് വേണ്ടി കാത്തിരിക്കാതെ അഹരോന്റെ അടുക്കലേക്ക് ഒരു വഴിക്ക് വേണ്ടി കടന്നു ചെല്ലുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അവിടെ എഴുതപ്പെട്ട് ദൈവം സ്വന്തം വിരൽ കൊണ്ടെഴുതി താഴേക്ക് കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുന്ന ആ 10 കൽപ്പനകളുടെ ആദ്യത്തെ കൽപ്പന ആ താഴെ അവരുടെ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ ലംഘിക്കപ്പെട്ടിട്ട് അന്യ ദൈവത്തെ ആരാധിക്കുവാൻ അവർ തുടങ്ങുവാനിടയായി. വചനം അതിനെക്കുറിച്ച് വിളിച്ചു പറയുന്നത് ഇങ്ങനെയാണ്, ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. ഈ കാളക്കുട്ടിക്ക് മുമ്പാകെ യാഗങ്ങൾ കഴിച്ചുകൊണ്ട് നൃത്തമാടി ഈ പാപവഴിയിലേക്ക് പോകുവാനിടയായി തീർന്നപ്പോൾ വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ദർ വാസ് എ മോറൽ ഡിക്ലൈൻ. ആ സ്തോത്രം, അവരുടെ ധാർമ്മിക ജീവിതത്തിൽ വഷളത്വം പ്രവർത്തിച്ച ഇസ്രായേൽ ജനം സ്തോത്രം ദൈവത്തിൽ നകന്നു പോകുവാനായിട്ടിടയായി തീർന്നു. മോശ ഇത് കണ്ടുകൊണ്ടാണ് ഇറങ്ങി വരുവാനിടയാകുന്നത്. മോശയ്ക്കാകപ്പാടെ സങ്കടമായി. മോശ ചെയ്തതൊക്കെ നമുക്ക് നന്നായി അറിയാം. സ്തോത്രം, സ്വന്തം സഹോദരങ്ങൾക്ക് വിരോധമായി ലേവരെഴുന്നേറ്റ് വാൾ കൊണ്ട് ആളുകളെ കൊന്ന വിവരങ്ങൾ നമുക്കറിയാം. തൻ്റെ കയ്യിലിരുന്ന കൽപ്പക എറിഞ്ഞു പൊട്ടിച്ച് തവിടുപൊടിയാക്കിയ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് നന്നായി അറിയാം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവസമയത്തിന് വേണ്ടി കാത്തിരിപ്പാൻ നാം കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവകൽപ്പനകൾ ലംഘിച്ച് ദൈവപ്രവൃത്തി നഷ്ടമാക്കി കളയുവാൻ നമ്മുടെ യാത്ര തടസ്സം ചെയ്യുവാൻ യാത്ര കനാനിലേക്കുള്ള യാത്ര വേഗത്തിൽ പോകേണ്ട യാത്ര പലപ്പോഴും പല വിഷയങ്ങൾക്കും തടസ്സമായി നിന്നുകൊണ്ട് നമ്മുടെ പ്രവൃത്തി തീരുവാനിടയുണ്ട് എന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. അതിന് പകരമായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമുക്ക് കാത്തിരിപ്പാനിടയാകട്ടെ. ഇവിടെ ഇതാ സംഭവിക്കുന്നത്, മോശ ആ കാര്യങ്ങളുടെ നടുവിൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിച്ച കുറിവാക്യം മറന്നു പോകരുത്. ആ വാക്യത്തിൽ നമ്മൾ കാണുവാനിടയായിത്തീർന്നത് ഇങ്ങനെയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്താ മോശയെ അങ്ങ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? മോശയ്ക്ക് പറയാനുണ്ട്, ഇതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ സംഭവിപ്പാനിടയായി. 1 സംവത്സരം 3 മാസം അതേ തീയതി ഇവിടെ കടന്നു വന്നുവെങ്കിൽ 2 സംവത്സരം 2 മാസം 20 തീയതി വരെ ഈ യാത്ര പുറപ്പെടുവാൻ കഴിയാതെ ഞങ്ങൾ ഇവിടെ പെട്ടുകിടക്കുന്ന ചില അനുഭവങ്ങളുണ്ട്.
ഇവിടെ ഇതാ പിന്നീട് സംഭവിക്കുന്നത്. ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇത് ദുശാഠ്യമുള്ള ജനമാണ്. വചനത്തിൽ നമ്മൾ നോക്കിയാൽ പുറപ്പാട് പുസ്തകം 32-33 അധ്യായങ്ങളിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. 32 അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ കാണാൻ കഴിയും, ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുശാഠ്യമുള്ള ജനം ആകുന്നു എന്ന് കണ്ടു, അതുകൊണ്ട് എൻ്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് ദൈവം മോശയോട് പറയുകയാണ്. ശ്രദ്ധിക്കണമേ ആ വാക്കുകൾ. ദൈവം വലിയ അത്ഭുത പ്രവർത്തി ചെയ്ത് മിസ്രയീം എന്ന ഉരുമ്പുലയിൽ നിന്ന് തൻ്റെ ജനത്തെ 400 സംവത്സരം കഴിഞ്ഞ് പുറത്തിറക്കി കൊണ്ടുവന്നതാ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്ന ഞങ്ങളുടെ ദൈവമേ, പിതാക്കന്മാരുടെ ദൈവമേ എന്ന് ഇസ്രായേൽ മക്കൾ അഹന്തതയോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ സ്തോത്രം ആ ജനതയുടെ കാര്യങ്ങളാണ് ഇവിടെ പറയുവാനിടയാകുന്നത്. ദൈവം പറയുകയാണ് ഇത് ദുഷാഠ്യമുള്ള ജനമാണ്. എന്നിട്ട് മോശയോട് പറയുകയാണ് അവരെ നശിപ്പിക്കേണ്ടതിന് എന്നെ വിടുക. എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ മോശയോട് പറഞ്ഞത്? മോശ ചെയ്തത് എന്തെന്നറിയാമോ? ഈ ജനം പാപം ചെയ്തു എന്നുള്ളത് തനിക്ക് മനസ്സിലായി. ദൈവം അവരെ നശിപ്പിക്കുമെന്നുള്ളത് തനിക്ക് മനസ്സിലായപ്പോൾ മോശ ചെയ്തത് ഇതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവത്തിനും ജനത്തിനും മധ്യേ നിന്നുകൊണ്ട് ദൈവത്തോട് നിലവിളിച്ച് കരയുന്ന ഒരു കരച്ചിലാണ് നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നത്. ഹീ ഈസ് ഇൻ്റർസീഡിങ്. അവൻ അവരുടെ ഇടയിൽ നിന്ന്, ഇടിവിൽ നിന്ന് കരയുന്ന ഒരു കരച്ചിലാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ ഇപ്രകാരം വിളിച്ചു പറയട്ടെ, പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുന്ന ഒരു ജനതയെ കണ്ടിട്ട് അവർ നശിച്ചു പോകുവാനായിട്ടല്ല മോശ അവിടെ പ്രാർത്ഥിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. പകരം മോശ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഈ പാപം ചെയ്ത ജനത്തോട് അങ്ങ് ക്ഷമിക്കണമേ എന്ന് ദൈവത്തോട് നിലവിളിച്ച് കരയുകയാണ്. ഇന്ന് പകൽക്കാലം ഒരു കാര്യം കൂടെ ആവർത്തിക്കട്ടെ, സ്തോത്രം, നാം നിൽക്കുന്നത് നമ്മുടെ കഴിവ് കൊണ്ടാന്ന് ചിന്തിക്കരുത്. നമുക്ക് വേണ്ടി പലരും ഇടിവിൽ നിന്ന് കരയുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം എനിക്കും ഇവിടെ എഴുന്നേറ്റു നിന്ന് ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കുവാൻ കഴിയുന്നതെന്ന് താഴ്മയോടെ ഞാൻ വിളിച്ചു പറയട്ടെ. കേൾക്കുന്ന ദൈവജനമേ മറന്നു പോകരുത്. നാം നിൽക്കുന്നുവെന്ന് തോന്നുന്നുവെങ്കിൽ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. ചിലരെ അവിടെവിടങ്ങളിലായി മധ്യസ്ഥ അണയ്ക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചത് കൊണ്ടല്ലേ നാം നിലനിൽക്കുന്നത്. പകരം ചിലർ തകർന്നു പോകാതിരിപ്പാൻ നമുക്കും അവർക്ക് വേണ്ടി മധ്യസ്ഥ അണപ്പാൻ ഇടയാകട്ടെ. ചിലർക്ക് വേണ്ടി കരയുവാൻ ഇടയാകട്ടെ. കർത്താവെ, പാപത്തിൻ്റെ നടുവിൽ ജീവിക്കുന്ന ചിലർ തകരുവാനല്ല കർത്താവെ, അതിനു പകരം ഞാൻ ഇടയിൽ നിന്ന് കരയുവാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു ദൈവപ്രവർത്തിക്കായി ഇടവിൽ നിൽക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കുവാൻ ഇടയാകട്ടെ. ഇനിയും നമുക്ക് കാണാൻ കഴിയുന്നത് മോശയ്ക്ക് ദൈവം ഒരു വലിയ ഓഫർ കൊടുക്കുകയാണ്. ഓരോ സീസണിൽ ഓഫറുകളൊക്കെ ധാരാളം ലഭ്യമാകുന്നത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇവിടുത്തെ ഓഫർ എന്ന് പറയുന്നത് ദൈവം കൊടുക്കുന്ന ഒരു ഓഫറാണ്. നമ്മൾ വായിച്ച വാക്യത്തിൽ 32 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം പറയുകയാണ് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക എന്ന് പറഞ്ഞിട്ട് അടുത്ത ദൈവം പറയുകയാണ് നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കുമെന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ദൈവം പറയുകയാണ് ഈ ലക്ഷക്കണക്കിന് ആളുകളെ മോശയെ നീ കണ്ടോ, അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായി യഹൂദന്മാരെന്ന് അഭിമാനിക്കുന്ന ഈ ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നതിനെ ദുഷ്ടാഠ്യമുള്ളവരായി ദൈവം കണ്ടിട്ട് പറയുകയാണ് ഞാൻ അവരെ നശിപ്പിക്കും. ഒരുവനായ അബ്രഹാമിൽ നിന്ന് ഈ ജാതി എനിക്ക് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ മോശേ ആ ഓഫർ ഞാനിപ്പം നിനക്ക് തരികയാണ്, നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കാം. ചിന്തിച്ചു നോക്കിക്കേ, ഒരു ചെറിയ ഓഫറൊന്നും അല്ല ദൈവം വെക്കുന്നത്. ഇസ്രായേൽ ജനത്തോട് ഇന്നും യഹൂദന്മാരോടൊക്കെ ചോദിച്ചാൽ, യഹൂദന്മാർ മാത്രമല്ലല്ലോ ഈ അബ്രഹാമിൻ്റെ പാരമ്പര്യം പറയുന്നവർക്കൊക്കെ അതിനകത്ത് പുകഴുവാൻ വലിയ കഥകളാണുള്ളത്, അത് വിട്ടിട്ടൊരു കാര്യം അവർക്കില്ല. അബ്രഹാമിനെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന്, അവരുടെ മക്കളാണ് ഞങ്ങളെന്ന് പുകഴുവാൻ താല്പര്യപ്പെട്ടു കൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ദൈവം പറയാണ് മോശേ ഇനി അവരുടെ പ്രാർത്ഥന ഇനിയുമുള്ള ജനതയുടെ ഞാൻ വാർത്തെടുക്കുമ്പോൾ മോശയുടെ ദൈവമായ ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ എന്ന് ആളുകൾ പറയത്തക്കവണ്ണം വലിയൊരു ഓഫറാണ് ഞാൻ നിനക്ക് തരുന്നത്. എന്തിച്ചു നോക്കിയേ, നമുക്കാണ് ആ ഓഫർ കിട്ടുന്നെങ്കിൽ രണ്ട് കൈയും നീട്ടി നാം സ്വീകരിക്കില്ലേ? ദൈവം പറയുകയാണ് ഞാനത് നിങ്ങൾക്ക് തരാം. പക്ഷെ മോശ എന്താ ചെയ്തതെന്നറിയാമോ?
മോശ പറഞ്ഞ കർത്താവെ ഒരു നാളും അങ്ങനെ അരുതേ. 32:32 ഇങ്ങനെ കാണുന്നത്, എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായിച്ചു കളയണമേ. മോശയുടെ ആ വാചകങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നെ കേൾക്കുന്ന ദൈവവൈദലേ, എൻ്റെ പേര് വലുതാകുവാനല്ല, എനിക്ക് സ്ഥാനം കിട്ടുവാനല്ല, അബ്രഹാമിൻ്റെ പേര് മാറ്റിയിട്ട് പകരം നേതാവായി എൻ്റെ പേര് വെക്കാമെന്നുള്ള ഓഫർ കിട്ടിയപ്പോൾ അതിനകത്ത് മയങ്ങി വീഴുന്ന ഒരുവനായിരുന്നില്ല മോശ എന്നുള്ളത് ഇന്ന് പകൽക്കാലം മറന്നു പോകല്ലേ. സ്ഥാനത്തിനു വേണ്ടി, മാനത്തിനു വേണ്ടി, കസേരയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയുടെ നടുവിൽ ഇന്ന് പകൽക്കാലം, ഒരു കാലഘട്ടത്തിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ജനതയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുവാൻ ചിലരെ ഇന്ന് പകൽക്കാലം ദൈവം തപ്പുമ്പോൾ അതിനകത്ത് ഒരുവൻ ഞാനാകട്ടെ എന്ന് പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായ ചിലരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുകയാണ്, ഒരാത്മം മാരി അവനയക്കുവാനിടയായി തീരും. നമുക്ക് കസേരയല്ല വലിയത്, നമുക്ക് സ്ഥാനമല്ല വലിയത്, നമ്മുടെ പേര് വലുതാകുക എന്നുള്ളതല്ല നമുക്ക് വലിയത്, പകരം കർത്താവിൻ്റെ നാം ദുഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ അതിൻ്റെ ഇടയിൽ വേറെ ആരും അറിയാതെ മധ്യസ്ഥ അണയ്ക്കുവാൻ എൻ്റെ പേര് ആരും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ ഫോട്ടോ എവിടെ വന്നില്ലെങ്കിലും കർത്താവേ അങ്ങയുടെ നാമം ദുഷിക്കപ്പെടാതിരിപ്പാൻ ഇതിൻ്റെ ഇടയിൽ കരയുവാൻ ഞാനിതാ തയ്യാറെന്ന് പറയുന്ന ചിലരെ കർത്താവ് അന്വേഷിക്കുമ്പോൾ ചിലരിന്ന് പകൽക്കാലം എഴുന്നേൽക്കട്ടെ, ഒരാത്മമാരി അവൻ നമ്മുടെ നടുവിൽ അയക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ ദൈവം കൊടുത്ത ഓഫറിനെ നിരസിച്ചിട്ട് പാപത്തിൽ കിടക്കുന്ന ജനത്തെ രക്ഷിക്കുവാൻ മോശ ഇടിവിൽ നിൽക്കുന്നത്, തൻ്റെ സ്വന്തം വീട്ടുകാര്യത്തിന് വേണ്ടിയല്ല മോശ ഇങ്ങനെ കിടന്ന് കരയുന്നത്, തൻ്റെ ഭാവിക്ക് വേണ്ടിയല്ല, പകരമോ പാപത്തിൽ കിടക്കുന്ന ജനതയെ രക്ഷിക്കുവാൻ മോശ കരയുന്ന ഒരു കരച്ചിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനിയും ആ യാത്ര മുമ്പോട്ട് പോകുമ്പോൾ മോശ പ്രാർത്ഥിച്ച ആദ്യത്തെ പ്രാർത്ഥന മറന്നു പോകരുത്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത് എന്നുള്ള തൻ്റെ പ്രാർത്ഥന. ദൈവം തുടർന്ന് മോശയോട് പറയുകയാണ്, 32 അവസാന വാക്യങ്ങളിലും 33 പ്രാരംഭ ചില വാക്യങ്ങളിലും മോശയോട് ദൈവം പറയുന്ന ഒരു വളരെ നിർണായകമായ ഒരു കാര്യമുണ്ട്. ആ വാക്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്, ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേശത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടുപോക, എൻ്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും. 33 വാക്യങ്ങളിൽ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ കാണാനായിട്ട് കഴിയും, ഞാനൊരു ദൂതനെ നിന്റെ മുമ്പായി അയക്കും, വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കയില്ല, നീ ദുഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് ദൈവം അരളി ചെയ്യുകയാണ്. ആ യാത്രയൊന്ന് ചിന്തിച്ചു നോക്കിക്കോണമേ, ഇതുവരെ ദൈവസാന്നിധ്യം മുമ്പ് പോയിക്കൊണ്ടിരുന്ന ഒരു യാത്ര, മേഘം പൊങ്ങുമ്പോൾ അവർ യാത്ര തുടരും, മേഘം അവിടെ നിൽക്കുമ്പോൾ അവർ യാത്ര നിർത്തിക്കൊണ്ടിരുന്ന ഒരു യാത്രയിൽ ദൈവം പറയുകയാണ്, ഇനിയും ഞാൻ നിങ്ങളുടെ നടുവിൽ വരികയില്ല, നിങ്ങൾ ദുഷാഠ്യമുള്ള ജനമാണ്, പക്ഷേ ഞാൻ എൻ്റെ ദൂതനെ നിങ്ങൾക്ക് മുമ്പായി അയക്കും. അവർ പോകുന്ന യാത്ര എവിടോട്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് നന്നായി അറിയാം, കനാനിലേക്കുള്ള ഒരു യാത്രയാണ്. ഈ കനാനിലേക്കുള്ള യാത്രയിൽ ദൈവം പറയുകയാണ്, ഇനി മുതൽ ഞാൻ വരില്ല, പകരം ഞാൻ ദൂതനെ അയക്കാം. മോശ കിടന്ന് ദൈവത്തോട് നിലവിളിച്ച് മധ്യസ്ഥ അണച്ചപ്പോൾ ദൈവം കൊടുത്ത മറുപടിയാ, ഞാൻ വരില്ല, ദൂതനെ അയക്കാം. ഇന്നത്തെ ആൾക്കാരോട് ചോദിച്ചാൽ ഇതൊരു വലിയ ഓഫറായിട്ട് പലരും ഇനി മേടിക്കും. കാര്യം അവർ നോക്കുമ്പോൾ ദൈവം കൂടെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാ കാണുന്നത്? കാണത്തക്കവണ്ണം പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു മേഘം പോകുന്നു എന്നല്ലാതെ അവർക്ക് പറയത്തക്കവണ്ണം പ്രത്യേകിച്ച് വെളിയിൽ നിന്ന് ആർക്കും നോക്കിയാൽ ഒന്നും അറിയാനില്ല. രണ്ട് തരത്തിലുള്ള ഒരു യാത്രയെക്കുറിച്ചാണ് എനിക്ക് തുടർന്നുള്ള നിമിഷങ്ങളിൽ പറയുവാനുള്ളത്. ഒന്ന്, ദൈവത്തോടുകൂടെയുള്ള യാത്ര, ദൈവ സാന്നിധ്യത്തോടുകൂടെയുള്ള ഒരു യാത്ര. രണ്ട്, ദൂതൻ്റെ കൂടെയുള്ള ഒരു യാത്ര. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്, രണ്ട് നിര വിധത്തിൽ നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒന്ന്, ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു യാത്ര. രണ്ട്, ദൂതൻ്റെ കൂടെയുള്ള ഒരു യാത്ര. ദൈവം പറഞ്ഞാണ്, നിങ്ങൾ കനാനിലേക്ക് പൊക്കോ, മോശയോട് പറഞ്ഞു ഈ ജനത്തെ കൂട്ടിക്കൊണ്ട് പൊക്കോ,
ഞാൻ വരില്ല, എൻ്റെ ദൂതനെ അയക്കാം. ഇന്നത്തെ ആൾക്കാരുടെ മുമ്പിലേക്ക് ദൂതനെ വിടാമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. കാര്യം എന്താണെന്നറിയാമോ, ഒരു മൊബൈൽ ഫോണൊക്കെ എടുത്ത് ദൂതനെയൊക്കെ ഒന്ന് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസൊക്കെ ഇടാൻ സൗകര്യപ്പെട്ടുന്ന ഒരു യാത്രയാണ്. നമ്മൾ എത്ര പേര് ദൂതനെ കണ്ടിട്ടുണ്ട്. പക്ഷേ മോശ ദൈവമുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. രണ്ടു തരത്തിലുള്ള യാത്ര, വെളിയിൽ നിന്ന് നോക്കിയാൽ യാത്ര എങ്ങോട്ടാണ്, രണ്ട് യാത്രയും കനാനിലേക്കുള്ള യാത്രയാണ്. കനാനിലേക്കുള്ള യാത്രയിൽ നഷ്ടങ്ങളൊന്നുമില്ല, കാരണം ദൈവവചനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ക്ലിയറായ വാചകങ്ങൾ നമുക്ക് കാണാനായി സാധിക്കും. നിങ്ങൾ കനാനിലേക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോയിക്കൊള്ളുവിൻ. ഞാൻ വരില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ദൂതൻ വരും. ആ യാത്രയിൽ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർക്ക് കിട്ടും, വെള്ളം അവർക്ക് കിട്ടും. ദൂതനാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ല. ദൂതൻ മുമ്പായി പോയാൽ ഈ ഒരു ശത്രുവിനെയും ഭയക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ദൂതന്റെ ശക്തി എത്രമാത്രമാണ് വേദപുസ്തകത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന പ്രൊവിഷൻ, അവരുടെ ആഹാരം, അവർക്ക് വേണ്ടുന്ന മന്ന, അവർക്ക് വേണ്ടുന്ന സകലവും അവർക്ക് ലഭ്യമാകുവാനിടയാകും. അവർക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ, അവർക്ക് രാജ്യങ്ങളെ കീഴടക്കി മുമ്പോട്ട് കനാനിലേക്ക് ജൈത്രയാത്ര ചെയ്യുവാനുള്ള അവരുടെ ആൾബലത്തിനേക്കാൾ ഉപരിയായി ഈ ദൂതന്റെ യാത്ര, ദൂതന്റെ കൂടെയുള്ള യാത്രയിൽ ദൂതൻ മുമ്പായി പോയി വഴികളെ ക്രമീകരിപ്പാനിടയാകും. ഇതില് ഏത് നാം തിരഞ്ഞെടുക്കുവാനിടയാകും? വെളിയിൽ നിന്ന് നോക്കിയാൽ ഈ രണ്ട് യാത്രയ്ക്കും ആർക്കും ഒരു വ്യത്യാസം കാണുവാൻ കഴിയുകയില്ല. രണ്ടും കനാനിലേക്ക് പോകുന്നു, രണ്ടിലും വേണ്ടുന്ന നന്മകളെല്ലാം ഉണ്ട്. ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനൊരു കുഴപ്പവുമില്ല, കാലിലെ ചെരുപ്പ് ചീർണിച്ചു പോയിരുന്നില്ല. അവർക്ക് ഭക്ഷണവും വെള്ളവും ധാരാളം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്, വെളിയിൽ നിന്നൊന്നും നോക്കിയിട്ട് തിരിച്ചറിഞ്ഞില്ലെങ്കിലും അകത്തളത്തിൽ അറിയാകുന്നവർക്കൊരു കാര്യം അറിയാം, ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയി. ഒന്നുകൂടെ ഞാനത് പറയട്ടെ, വെളിയിൽ നിന്ന് നോക്കിയാൽ നല്ല പാട്ടാ, വെളിയിൽ നിന്ന് നോക്കിയാൽ ഭയങ്കര ആരാധനയാ, വെളിയിൽ നിന്ന് നോക്കിയ അന്യഭാഷയാ, വെളിയിൽ നിന്ന് നോക്കിയ സ്റ്റേജ് തകർത്ത ആരാധനയാണ്, വെളിയിൽ നിന്ന് നോക്കിയാൽ സ്വതന്ത്ര മ്യൂസിക്കിന്റെ ബഹളത്തിൽ ഓ വലിയ ആരാധനയാണെന്ന് പറഞ്ഞ് ബാക്കി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിടാൻ നമുക്ക് കഴിയും. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ആത്മ നിറവുള്ള ഒരു മോശയ്ക്ക് തിരിച്ചറിയാൻ കഴിയും, ഇത് ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു നിമിഷമാണ്, ദൈവ സാന്നിധ്യമില്ലാത്ത ഒരു യാത്രയാണ് ഈ ദൂതന്റെ കൂടെയുള്ള യാത്ര. ഈ ദൂതന്റെ കൂടെ യാത്രയിൽ ദൈവം ഞങ്ങളുടെ കൂടെ വരുന്നില്ല. ദൈവം ഞങ്ങളുടെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് ചില ക്രമീകരണങ്ങൾ ചെയ്തേ പറ്റുമെന്ന് മനസ്സിലാക്കിയ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്, ദൂതന്റെ കൂടെയുള്ള യാത്രയല്ല പാചകക്ക് വേണ്ടിയത്, തിരുസാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ, എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ദൈവസന്നിധിയിൽ ഞാൻ ഇന്ന് പകലക്കാലം താഴ്മയോടെ പറയട്ടെ, ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ദൂതന്റെ കൂടെയുള്ള ഒരു യാത്രയല്ല. പാപം ചെയ്തിട്ട് ദൈവസന്നിധിയിൽ കടന്നു വന്ന്, ദേവാലയത്തിൽ കടന്നു വന്ന് ഗ്ലോറി ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരുന്നവനല്ല എൻ്റെ ദൈവം എന്നൊന്ന് പകലക്കാലം മറന്നു പോകരുത്. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിന്റെ അകമ്പടിയോടുകൂടെ തകർത്താഘോഷം ആയി ആരാധിച്ചു സ്റ്റേജിൽ ചാടിയാൽ ഇറങ്ങി വരുന്നവനല്ല എൻ്റെ ദൈവം എന്നൊന്ന് പകലക്കാലം മറന്നു പോകല്ല. ഈ ആത്മമാരി നമ്മിലേക്ക് വരണമോ, ദൈവസാന്നിധ്യം ഇറങ്ങി വരണമോ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾ ചെയ്ത് പാപത്തോട് എതിർത്തുനിന്ന് ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്ന് ക്രമീകരണങ്ങൾ ചെയ്ത് ദൈവമുഖത്തേക്ക് നോക്കി അവനിൽ നിന്ന് കൃപ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ കൂടെ വരാൻ സ്തോത്രം എൻ്റെ ദൈവത്തിന് കഴിയുകയില്ല. സ്തോത്രം ദൈവസാന്നിധ്യമില്ലാതെ സ്തോത്രം ദൂതന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒത്തിരി യാത്രകൾ ഇന്നുണ്ട്. ദൈവം പലയിടങ്ങളിലും ഇല്ല എന്ന് വേദനയോടെ പറയട്ടെ. ദൈവത്തെ വേദനിപ്പിച്ചിട്ട് പാപത്തെ അകത്താക്കിയിട്ട് ആരും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവദാസരെയും മാതാപിതാക്കളെയും കൂടെ കൂട്ടുവിശ്വാസികളെയും പറ്റിച്ച്
പാപത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന ഒരു ജീവിതത്തോട് ആ യാത്രയോട് കൂടെ ചേരുന്നവനല്ല എൻ്റെ ദൈവം എന്ന് പകലക്കാലം മറന്നു പോകരുത്. ഞാൻ ആവർത്തിക്കട്ടെ, മോശ ഇത് മനസ്സിലാക്കിയിട്ട് ദൈവമുഖത്തേക്ക് നോക്കി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ആത്മമാരി നമ്മുടെ മേൽ വീടുവാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, നമ്മുടെ പ്രാർത്ഥന മാറട്ടെ, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഞങ്ങൾക്ക് വേണ്ടിയത് കസേരയല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് സ്ഥാനമല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് മാനമല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് പത്രാസമല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് വലിയ തകർത്തു തരിപ്പ സ്തോത്രം സ്റ്റേജ് കുലുക്കുന്ന ശബ്ദങ്ങളല്ല, ഞങ്ങൾക്ക് വേണ്ടിയത് ഞങ്ങളുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കിയിട്ട് ഞങ്ങളിൽ പ്രസാദിച്ച തിരുസാന്നിധ്യത്തോടുകൂടെയുള്ള യാത്ര, ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയാണ് ഞങ്ങൾക്ക് വേണ്ടിയത്. ഇന്ന് പകൽക്കാലം താഴ്മയോടെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ രണ്ട് തരത്തിലുള്ള ഏത് യാത്രയിലാണ് നാം ഭാഗവാക്കായിരിക്കുന്നത്? ദൂതൻ്റെ കൂടെ യാത്ര ചെയ്യാൻ നമുക്ക് കഴിയും, ആരും തിരിച്ചറിയണമെന്നില്ല, വെളിയിൽ നോക്കിയിട്ട് ആർക്കും മനസ്സിലാകണമെന്നില്ല. പക്ഷേ ഈ ദൈവസാന്നിധ്യം അകത്തുള്ള ദൈവകൃപ പ്രാപിച്ച മോശ ഇത് തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്താണ് പിന്നീട് മോശ ചെയ്യുവാനിടയായി തീർന്നത്? ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണവൻ കരഞ്ഞു. പാപത്തിന് കാരണമായി തീർന്ന പലതും അവരുടെ ജീവിതത്തിൽ നിന്ന് അവർ മാറ്റിയതായി ആ പാരഗ്രാഫുകളിൽ നമുക്ക് കാണാനായി സാധിക്കും. അതിനുശേഷം 33 അധ്യായത്തിൻ്റെ 7 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, മോശ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരെ അടിച്ച് അതിന് സമാഗമന കൂടാരം എന്ന് പേരിട്ടു. ഇസ്രായേൽ ജനത്തിന് ഇന്ന് വരെ സമാഗമന കൂടാരം എന്ന് പറഞ്ഞൊരു കൂടാരമില്ല. പർവ്വതത്തിൽ കഴിഞ്ഞ 40 ദിവസം താനായിരുന്നപ്പോൾ ദൈവം കൊടുത്ത അരുളപ്പാടിൻ്റെ ഭാഗമായിരുന്ന ഈ സമാഗമന കൂടാരം ഉണ്ടാകുവാൻ വേണ്ടി മോശം എന്ത് ചെയ്യുന്നറിയാം? അപ്രമാണമനുസരിച്ച് തൻ്റെ കൂടാരം എടുത്തുകൊണ്ട് പാളയത്തിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇരുന്നിട്ടും ഇറങ്ങി വരാത്ത ദൈവസാന്നിധ്യം സ്തോത്രം കൊതിച്ചുകൊണ്ട് താൻ എന്ത് ചെയ്തെന്നറിയാമോ? പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി തൻ്റെ കൂടാരം അടിച്ചു. അവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ നമുക്ക് വായിച്ചു പോകാനുള്ള സമയമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇങ്ങനെയാണ് അവിടെ കാണാൻ കഴിയുന്നത്, മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് നിന്ന് ഓരോരുത്തൻ താന്താൻ്റെ കൂടാരവാതുക്കൽ നിന്ന് മോശ കൂടാരത്തിനകത്ത് കടക്കുവോളം അവനും നോക്കിക്കൊണ്ടിരുന്നു. കാരണം ജനത്തിന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുകയാണ്, ഇതുവരെ ഞങ്ങളുടെ നടുവിൽ പാർത്തിരുന്ന മോശ പാളയത്തിന് പുറത്ത് കൊണ്ടുപോയി കൂടാരമെടുത്തുകൊണ്ടടിക്കുകയാണ്. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ 9 വാക്യം, മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതുക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. മറക്കരുത്, ഇറങ്ങിയപ്പോൾ 600,000 പുരുഷന്മാരും പിന്നെ ലക്ഷക്കണക്കിന് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് തകർത്ത് സ്തോത്രം ആ സ്റ്റേജ് മുഴുവൻ കുലുക്കിയുള്ള ആരാധനയൊക്കെ നടത്തിയിട്ടും സ്തോത്രം ഇറങ്ങി വരാൻ തയ്യാറാകാഞ്ഞ ദൈവസാന്നിധ്യം പ്രമാണത്തിനകത്ത് നിൽക്കുന്ന ഒരു മോശ കൂടാരം മാറ്റിയടിച്ച് ദൈവമുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, സ്തോത്രം, ദൈവസാന്നിധ്യം എന്നുള്ളത് ആൾബലത്തിനകത്തല്ല, ദൈവസാന്നിധ്യം എന്ന് പറയുന്നത് ഒത്തിരി പേര് കൂടിയിരുന്ന ദൈവമേ വരണമേ വരണമേ എന്ന് വിളിച്ചാൽ വരുന്നതല്ല ഇത്. പകരം ക്രമീകരണം ചെയ്ത് ദൈവമുഖത്തേക്ക് പ്രമാണത്തോടെ നോക്കുകയാണെങ്കിൽ അവിടേക്ക് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യം ഒരുവനെ ഉള്ളേലും ദൈവപൈതൽ ഇന്ന് പകലക്കാലം ഈ വചനമേറ്റെടുക്കുവാൻ ഇടയാകട്ടെ. നീ ഒറ്റയ്ക്ക് ഉള്ളേലും വിശുദ്ധിയുടെ പ്രമാണത്തിനു വേണ്ടി ദൈവം കാണിച്ച അരുളപ്പാട് പ്രകാരം കാര്യങ്ങളെ ക്രമീകരിപ്പാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട് എന്ന് പകലക്കാലം വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് നമുക്ക് ഏറ്റെടുക്കുവാനിടയാകട്ടെ. എന്നിട്ട് ഇങ്ങനെയാണ് പിന്നീട് കാണുന്നത്, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. ലക്ഷക്കണക്കിന് ആൾ നോക്കിയിട്ടും അടുത്തു വരാത്തവൻ, ഭീഷ്ണൻ എന്നുള്ള പേരിനാൽ അറിയപ്പെടുന്ന യഹോവയായ ദൈവം പ്രമാണമനുസരിച്ച് നിന്ന ഒരു മോശയോട് ഇറങ്ങി വന്ന് സംസാരിച്ചു എന്ന് മാത്രമല്ല, ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് ഫേസ് ടു ഫേസ് അഭിമുഖമായി സംസാരിച്ചു. മോശ
ദൈവത്തോട് വീണ്ടും നിലവിളിക്കുകയാണ്. ഈ ജനത്തിനെ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ഞങ്ങളുടെ കൂടെ ഈ യാത്രയിൽ അങ്ങ് വരണമേ. ദൈവം പറഞ്ഞു, മോശേ എനിക്ക് നിന്നിൽ പ്രസാദമായി. മോശ പിന്നെയും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് എന്നോട് പ്രസാദമായെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ആര് ഞങ്ങളുടെ കൂടെ അയക്കുന്നു എന്ന് പറയണം. ദൂതനെയാണോ അങ്ങാണോ? ദൈവം വ്യക്തമായ മറുപടി കൊടുക്കാതെ ആവർത്തിച്ച് അവിടെ നിന്ന് വാക്കുകൾ പറയുമ്പോഴും മോശ പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ചിന്തിച്ചു നോക്കുക, നമ്മളൊരു കാലദൈർഘ്യം പറഞ്ഞു, ഒരു വർഷത്തോളം അവിടെയൊക്കെ കിടന്ന് അവർ ദൈവമുഖത്തേക്ക് നോക്കി കരഞ്ഞിട്ടാണ് അവസാനം താൻ വരാമെന്ന് 34 അധ്യായത്തിലെ വാക്യങ്ങളിൽ ദൈവം മോശയോട് 33-34 അധ്യായങ്ങളിൽ സമ്മതിക്കുവാനായിട്ടിടയാകുന്നത്. വരാൻ താല്പര്യമില്ലാതിരുന്ന ദൈവം മോശയുടെ കണ്ടിന്യൂസ് ആയ കരച്ചിലിൻ്റെ നടുവിൽ ദൈവം പ്രസാദിച്ചിറങ്ങി വരുവാനിടയായിത്തീർന്നു. സ്തോത്രം ആവർത്തിക്കട്ടെ. അതിന് എത്ര കാലം ആവശ്യമാണെങ്കിലും നമ്മുടെ ജോലി മാറ്റിവെക്കണമെങ്കിലും പല പ്രോഗ്രാമുകളും മാറ്റിവെച്ച് ദൈവമുഖത്തേക്ക് നോക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന, അതിനുവേണ്ടി ചെലവിടുന്ന സമയം വൃഥാവല്ല. ഈ ആത്മമാരിയുടെ ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുവാൻ ചിലരോട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ ബുദ്ധി ഉപദേശിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് സംസാരിപ്പാൻ, സ്വർഗത്തിലെ ദൈവത്തിന് നിന്നോട് ഇടപെടുവാൻ നിനക്ക് പണ്ട് പറയുന്ന ഒരു ആത്മസാന്നിധ്യം നീ ഓർക്കുന്നുണ്ടാകാം. രക്ഷിക്കപ്പെട്ട നാളുകളിൽ, സ്നാനപ്പെട്ട ദിവസത്തിലെ ദൈവപ്രവൃത്തിയെക്കുറിച്ച് അന്ന് അനുഭവിച്ച, നിന്റെ പ്രാർത്ഥന മുറിയിൽ മുടങ്കാലം അടക്കിയപ്പോൾ നിന്നോട് ഇടപെട്ട ദൈവസാന്നിധ്യത്തെക്കുറിച്ച് നിനക്ക് ഓർമ്മ വരുന്നുണ്ടാകാം. പക്ഷേ ദൈവം ചോദിക്കുന്നത് അന്ന് എങ്ങനെയായിരുന്നുവെന്നല്ല, ഇന്നും ആ ദൈവസാന്നിധ്യം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് പകലക്കാലം വചനത്തിലൂടെ വിളിച്ചു പറയട്ടെ, ആ ദൈവമുഖത്തേക്ക് നോക്കി ഒന്ന് നിലവിളിപ്പാനായിട്ടിടയാകട്ടെ. മോശ പറയുകയാണ്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ. ദൈവം അതിന് മുന്നോടിയായി അവനോട് പറയുകയാണ്, എനിക്ക് നിന്നോട് കൃപ തോന്നിയിട്ടുണ്ട്. മോശ അന്നേരമാണ് ഈ പറയുന്നത്, ലോർഡ് കർത്താവേ, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഇൻസ്റ്റെഡ് ഓഫ് എൻ ഇൻഡിവിജ്വൽ കോൾ, കർത്താവേ എൻ്റെ കൂടെ വരാം, അങ്ങ് തയ്യാറാണെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കണമെങ്കിൽ ആ ദൈവസാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുകയാണ്. പിന്നീട് നമുക്ക് കാണുന്ന കാര്യങ്ങൾ ഇപ്രകാരമാണ്. മോശ ദൈവത്തോട് വീണ്ടും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. മോശ ദൈവത്തോട് സംസാരിച്ചപ്പോൾ ദൈവം വരാമെന്നൊക്കെ പറഞ്ഞെങ്കിലും മോശ പറയുകയാണ്, എനിക്കങ്ങേ കണ്ടേ മതിയാകുകയുള്ളൂ, എനിക്കങ്ങേ കാണണം കർത്താവേ, ഐ വാണ്ട് ടു സീ യു, എനിക്കങ്ങേ കണ്ടേ മതിയാകുകയുള്ളൂ. അങ്ങേ കണ്ടില്ല എങ്കിൽ എനിക്ക് മുമ്പോട്ട് ഇനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞു, മോശെ എന്നെ കണ്ടിട്ട് ആരും ജീവനോടെ ഇന്ന് വരെ നിലനിന്നിട്ടില്ല. ദൈവത്തോട് മോശ പറയാണ്, കർത്താവെ അതൊന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല, ഐ വാണ്ട് ടു സീ യു, എനിക്ക് അങ്ങേ കണ്ടേ മതിയാകുകയുള്ളൂ. ദൈവം വീണ്ടും വീണ്ടും മോശയോട് പറയാണ്, മോശെ പറ്റില്ല, മോശെ നടക്കില്ല, ഞാൻ നിന്റെ വാക്ക് തന്നല്ലോ. പക്ഷെ മോശ പറയാ, ഇത് കണ്ടിട്ടല്ലാതെ ഞാൻ അടങ്ങുകയില്ല. ഒന്നുകൂടെ ഞാൻ ഇന്ന് പകലക്കാലം ആവർത്തിക്കട്ടെ, ദൈവസാന്നിധ്യത്തിൻ്റെ അളവ് നിൻ്റെ ജീവിതത്തിൽ എത്ര ആഴത്തിൽ ദൈവം വെളിപ്പെടുത്തണമെന്നുള്ളത് നിൻ്റെ അപേക്ഷയുടെയും കരച്ചിലിൻ്റെയും ആഴമാണെന്ന് മറന്നു പോകല്ല. ഇന്ന് വരെ വേറൊരാൾക്ക് വെളിപ്പെട്ട അളവിൽ ദൈവസാന്നിധ്യത്തെ അളന്ന് ഒതുക്കരുത്. നീ ആഴക്കടലിലേക്ക് മുങ്ങിത്തപ്പുന്നത് പോലെ ദൈവസാന്നിധ്യത്തിനായി കൊതിക്കുവാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകലക്കാലം നിന്നോട് പറയുകയാണ്, അവൻ നിന്നോട് ഇടപെടുവാൻ, അവൻ നിന്നോട് സംസാരിപ്പാനുണ്ട്. പിന്നീട് ദൈവം ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. സ്തോത്രം, മോശയോട് ദൈവം പറയുകയാണ്, ഒരു പിളർപ്പിൽ നീയാകുക, എന്നിട്ട് ദൈവം തൻ്റെ കരം കൊണ്ടവനെ മറച്ചിട്ട്, സ്തോത്രം, ദൈവം അവിടെ നിന്ന് കടന്നുപോയി. ആ ദൈവസാന്നിധ്യത്തിൻ്റെ പിൻഭാഗം അവൻ കാണുവാനിടയായി. ഇന്ന് പകലക്കാലം നമ്മുടെ വാക്യം മറന്നു പോകരുത്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ഈ ആത്മമാരിയുടെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം അവൻ നമ്മുടെ മേലയക്കുവാൻ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകല്ലേ, നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ ഏറ്റുപറഞ്ഞ്, നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ആ പാപങ്ങൾ അവിടെ മറച്ചു വെച്ചുകൊണ്ട് വേറെ ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുകയല്ല, പകരം അത് ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ, നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവസാന്നിധ്യത്തോടുകൂടെ നമുക്ക് മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.